എൻ്റെ ഈ വണ്ടി അങ്ങനെ പോയി ഇങ്ങനെ പോയി കാറിൻ്റെ സൈഡിൽ കൂടെ ലൈറ്റിട്ട് കാണിച്ചു, അതൊക്കെ വീഡിയോയിൽ വന്നു. പക്ഷെ എന്തുകൊണ്ട് ഇവർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളൊന്നും ക്യാമറയിലോ സി സി ടി വിയിലോ ഒന്നിലും ഒരു വാർത്തയെ പോലും വരുന്നില്ല. പിന്നെ എന്നെ മേയറും മേയറെ സഹോദരനും എന്റെ കൂടെ എന്ന് വിളിക്കുന്നു. മേയർ പറയുന്നുണ്ട് ബസിന്റെ വെളിയിൽ നിന്ന്, സഹോദരൻ പറയുന്നുണ്ട്. മേയറ് കൊടുക്കുന്നതിന് മുമ്പേ ഞാൻ കൊടുക്കുകയാണ് 10:30. പത്തേകാലിന് സംഭവം നടക്കുന്നു. എന്നെ ബസ്സിൽ 27 പത്തേകാലിനാണ് ഇഷ്യൂ നടക്കുന്നത്. രാത്രി 10 മണിക്കും 10:30 ഇടയ്ക്കാണ്. 10:30 പോലീസ് വരുന്നു. സഡൻ ആക്ഷൻ ആയിരുന്നു അപ്പോഴൊക്കെ, ഭയങ്കര ആക്ഷൻ ആയിരുന്നു. സഡൻ ആക്ഷൻ, ബസ് ഒതുക്കിയിടാൻ പറഞ്ഞതിന് ശേഷം മാത്രം, പോലീസ് വന്നതിന് ശേഷം ഞാൻ ബസ് ഒതുക്കിയിട്ടുള്ളൂ. ഇവർ അത്രയും മാത്രം ഇഷ്യൂ ആണ് അവിടെ ഉണ്ടാക്കിയത്. എത്രയും ദിവസം ഈ പാളയ സാഫല്യത്തിൻ്റെ ഫ്രണ്ടിൽ ഇത്രയും വണ്ടി ഓടി വരുന്ന എവിടെയെങ്കിലും വെച്ച് വണ്ടി ഒതുക്കാൻ പറഞ്ഞു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ഞാൻ മേയറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഒതുക്കി സംസാരിക്കാന്നുള്ളതുള്ളൂ. ഇത്രത്തോളം എത്തിച്ചത് മേഡം തന്നെയാണ്. മേഡം തന്നെയാണ്. താങ്കൾക്ക് മനസ്സിലായോ മേയർ ആണെന്നുള്ളത്? അറിയത്തില്ല, അറിയത്തില്ല. ഇപ്പൊ അറിയാം. ഇപ്പൊ എവിടെ വെച്ച് കണ്ടാലും അറിയാം. അപ്പൊ ആ ഒരു ഇത് പിടിപാട്, അതായത് ഒരു രാഷ്ട്രീയ പിൻബലവും ആവട്ടെ, ഒരു മേയർ എന്നുള്ള പദവി ദുരുപയോഗമാണ് അവർ ചെയ്തത്. അതെന്തോ ആയിക്കൊണ്ട് പോട്ടെ, ബാക്കിയെല്ലാം നീ കോ ഞാൻ 2 സ്റ്റേഷനിൽ ഈ പരാതി എഴുതി കൊടുത്തതിന് ശേഷം സ്റ്റേഷനിൽ വെച്ച് വിളിക്കുകയാണ്, മേഡത്തിനെ വിളിക്കുകയാണ്. വിളിച്ച് ഞാൻ പറഞ്ഞ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്കൾ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ മേയർ ആര്യ രാജേന്ദ്രനെ വിളിച്ചു, പോലീസുകാർ പറഞ്ഞിട്ട് വിളിക്കുകയാണ്, ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി എന്ന് പറഞ്ഞപ്പോൾ അവർ എൻ്റെ അടുത്ത് പറയണമെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞ ഇങ്ങനെയാണ് എനിക്ക് കുട്ടി എൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, കുട്ടി ഞാൻ ഇങ്ങനെ ബുദ്ധിമുട്ടിലാണ് മാഡം, താൽക്കാലിക ജീവനക്കാരനാണ്, 715 രൂപയാണ് ശമ്പളം എന്ന് പറഞ്ഞു. അത് എനിക്ക് അറിയേണ്ട കാര്യമില്ല, എനിക്കും കുട്ടിയുണ്ട്, എനിക്കും കുടുംബമുണ്ട്, എനിക്കത് അറിയേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞ മാഡത്തിൻ്റെ കുടുംബവും ഹസ്ബൻഡും ഫാമിലി ജോയിൻ്റ് ആയിട്ട് പോകുന്നതാണ്, ഞാൻ ഒറ്റയ്ക്കാണ് ഈ കൊച്ചിനെ നോക്കുന്നത്. ഒരു സോറി പറഞ്ഞാൽ തീരുമെങ്കിൽ, ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി എന്ന് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല ആൾക്ക്. അതായത് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞ് സോറി പറഞ്ഞെങ്കിൽ കുഴപ്പമില്ല, ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ്, ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി എന്ന് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല ഒന്നാമത്തെ കേസ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നീ കോടതിയിൽ പോയി നീതി നേടിക്കൊള്ളാനാണ് അന്ന് പറഞ്ഞ മാഡം. അനുസരിച്ച് തന്നെ ഞാൻ പോകുന്നത്, മാഡം പറഞ്ഞ പോലെ തന്നെയാണ് പോകുന്നത്. കോടതിയിൽ പോയി നീതി കിട്ടുമല്ലോ, എന്തായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുന്നു. അത് ആരായാലും മേയറായാലും ഞാനായാലും ഇപ്പം ഇരട്ടത്താത്ത് നയമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ഈ സ്ഥാനത്ത് മേയറിൻ്റെ MLA സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇവർ എന്നെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയേനെ, വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി ഇപ്പം ജയിലിൽ കിടന്നേനെ. പക്ഷേ ഈ ഒരു ഒരുപക്ഷെ കോടതിയെ സമീപിച്ച് ഇങ്ങനെ ഒരു കേസ് കൊടുക്കാതിരുന്നെങ്കിൽ താങ്കൾ ആകെ പെട്ടുപോകുന്ന ഒരു അവസ്ഥയിൽ തന്നെ തന്നെയാണ്. അവർ എന്നെ അല്ലെങ്കിൽ തന്നെ ഈ കേസ് കിടന്നിട്ട് പോലും മൊബൈൽ സംസാരിച്ചെന്നും പറഞ്ഞുകൊണ്ട് 1 മണിക്കൂർ മൊബൈൽ സംസാരിച്ചു. അത് ഇടവിട്ടുള്ള കോളാണ് എന്നാണ് പറയുന്നത്. അത് വണ്ടി ബ്ലോക്ക് ആയിരിക്കുമ്പോൾ കോൾ എടുക്കാം, വണ്ടി മൂവ്മെൻ്റ് ആകുമ്പോൾ ഞാൻ ഒരിക്കലും ഫോൺ ഉപയോഗിക്കില്ല. അതല്ലാതെ ഒരു സർക്കുലർ ഉണ്ട്, ഹാൻഡ് ഹെൽഡ് ഡിവൈസ് വിൽ ബി ഡ്രൈവിംഗ്, അതായത് മൊബൈൽ ഫോൺ കയ്യിൽ പിടിച്ച് വണ്ടി ഓടിക്കാൻ പാടില്ല. മൊബൈൽ ഫോണല്ല, ഞാൻ മിക്കവാറും ഹെഡ്സെറ്റാണ് ഉപയോഗിക്കുന്നത്, ഹെഡ്സെറ്റ് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റാണ് ഉപയോഗിക്കുന്നത്. അതും വണ്ടി ഓടിക്കുന്ന സമയത്ത് ഞാൻ ഉപയോഗിക്കാറില്ല, അഥവാ അത്യാവശ്യ കോൾ പറഞ്ഞെങ്കിൽ കണ്ടക്ടറിനെ കൊടുത്താണ് കോൾ എടുക്കുക. അപ്പൊ ഓരോരോ കാര്യങ്ങൾ എന്നെ ഇങ്ങനെ എന്താണ് എൻ്റെ കുത്തിപ്പൊക്കി പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ തെറ്റുകാരൻ എന്നുള്ള രീതിയിൽ ഞാൻ തെറ്റ് എന്താണെന്ന് വെച്ചാൽ, ജനങ്ങൾ എൻ്റെ കൂടെയാണ്, ജനങ്ങൾ സത്യസന്ധമായിട്ട് സത്യത്തിന്റെ കൂടെയാണ്. അപ്പൊ അത് എങ്ങനെയെങ്കിലും ജന പിന്തുണ നശിപ്പിക്കുക. അത് പെണ്ണ് വിഷയം കൂടെ എടുത്തിടുമ്പോഴത്തേക്ക് അറിയാമല്ലോ, ഒരുത്തന്നെ പെണ്ണ എന്നിട്ടും ജനങ്ങൾ എൻ്റെ കൂടെയാണ്. ഈ പെണ്ണിൻ്റെ വിഷയം ഇങ്ങനെ പറഞ്ഞിട്ട് പോലും അവർക്കറിയാം, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അറിയാം. പിന്നെ ഈ ആദ്യത്തെ വിഷയം, ആദ്യത്തെ 2017 കേസായാലും അവർക്ക് തിരക്കി കഴിഞ്ഞാൽ അറിയാം, പാർട്ടി ബേസിലുള്ള കേസായിരുന്നു അതും. അത് ആ ഒരു പെണ്ണ് കൊണ്ടുവന്ന് ഇവർക്ക് ജയിക്കാൻ പറ്റാതെ വരുമ്പോൾ പെണ്ണിനെ പിടിച്ചിടുകയും ആ ഒരു കേസാണ്. പക്ഷെ ഞാൻ പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസിച്ച ഒരു മനുഷ്യനാണ്, അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച് കുറേ കാലം പ്രവർത്തിച്ചാണ്. ഇപ്പോൾ ഒരു പാർട്ടിയില്ല എന്നുവെച്ചാൽ, യൂണിവേഴ്സിറ്റി കോളേജ് നിങ്ങൾക്കറിയാം, യൂണിവേഴ്സിറ്റി കോളേജിൽ ഏത് പാർട്ടിയാണെന്നും ഏത് സംഘടനയാണെന്നും അറിയാം. പിന്നെ ധനുവച്ച് ഐ ടിയിൽ ഏത് സംഘടനയാണെന്നും അറിയാം. അപ്പോൾ ഏതിലും ആയാലും നിങ്ങൾക്ക് വേണമെങ്കിൽ മെമ്പർഷിപ്പ് എടുത്ത് നോക്കാം.
നിലവിൽ ബാക്കി വകുപ്പുകളൊക്കെ ചുമത്തിയിരിക്കുന്നത് വെച്ചാൽ നിസ്സാരമായിട്ട് ഒരു 1000 രൂപയും കൊണ്ട് പോയി കഴിഞ്ഞാൽ മേയർ ആര്യ രാജേന്ദ്രനും അതുപോലെ തന്നെ വേറൊരാള് പൊതു താല്പര്യ ഹർജി, അതായത് ഇപ്പൊ നിങ്ങൾക്കായാലും ഇത് തെറ്റാണെന്ന് പറഞ്ഞ് കേസ് കൊടുക്കാം, അങ്ങനെ കൊടുത്തതാണ്. അത് ഒരു ചിലപ്പോ പറയാൻ പറ്റൂല, നമുക്ക് അറിയത്തില്ല. പെറ്റി കേസിന്റെ കേസല്ല, വേറൊരു വക്കീല് നേരത്തെ നിസ്സാരപ്പെട ചെറിയ ചെറിയ കേസില് പരാതി കൊടുത്തെന്ന് വാർത്തയുണ്ടല്ലോ, ആദ്യം നമ്മൾ കൊടുക്കുന്നതിന് മുമ്പുള്ള കേസ്. ഇതിപ്പൊ ഞാൻ കൊടുത്ത കേസില് അങ്ങനെയൊന്നുമല്ല, നിസ്സാരം പറ്റിയ കേസൊന്നുമല്ല. ബാക്കിയുള്ള എല്ലാ നിയമങ്ങളും അവര് ചെയ്തിട്ടുള്ള ഒഫൻസുകളെ വെച്ച് തന്നെയാണ് പരാതി കൊടുത്തിട്ടുള്ളത്. ഇതിലൊരു IPC 353 സെക്ഷൻ പറഞ്ഞിരിക്കുന്നു. അതായത് IPC 353 സെക്ഷൻ പ്രകാരം ഇത് ജാമ്യമില്ലാ കുറ്റം തന്നെയാണ്. അതുപോലെ ഇവർക്ക് 2 വർഷം വരെ ശിക്ഷ അനുഭവിക്കുമെന്ന് തന്നെയാണ്. അതായത് ഈ മേയർ ഈ ബസ്സിനെ തടഞ്ഞു നിർത്തി വന്ന ഈ കൂട്ടർ മേയർ സച്ചിൻ ദേവ് MLA അതുപോലെ തന്നെ അഞ്ചുപേർ. അപ്പൊ ഇവര് ഇവർക്കെതിരെ ഇങ്ങനെ കൊടുക്കുമ്പോൾ 353 സെക്ഷൻ ജാമ്യമില്ലാ കുറ്റം, അതുപോലെ തന്നെ ജാമ്യമില്ലാ വകുപ്പ്, അതുപോലെ തന്നെ 2 വർഷം ശിക്ഷ അനുഭവിക്കുന്നു. പക്ഷേ നിലവിലെ കോടതിയുടെ നിയമപ്രകാരം തന്നെ 7 വർഷം കഴിയുന്നതിന് മാത്രമേ അറസ്റ്റ് ഉള്ളൂ. പക്ഷേ ഇതിന് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അറസ്റ്റ് നിർബന്ധമല്ല എന്നുള്ളതാണ്. അപ്പോ വക്കീൽ എന്താണ് ഈ ഒരു വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത്? അതിനെ കുറിച്ച് വക്കീൽ പറഞ്ഞിരിക്കുന്നത്, വക്കീൽ ഇപ്പം എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, കോടതിയുമായിട്ടാണ് വക്കീൽ എന്റെ അടുത്ത് പറയുന്നത്. എന്തെല്ലാം കേസ് കൊടുക്കണം, എന്തെല്ലാം ഡീറ്റെയിൽ ആണ് എന്ന് മാത്രമേ എന്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുള്ളൂ. ഇങ്ങനെ ഇങ്ങനെ കേസുകൾ കൃത്യനിർവഹണം, അതായത് എന്നെ ഡ്യൂട്ടി ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പാണ് പോലീസ് കൊണ്ടുപോകുന്നത്. അതുമല്ലാതെ എന്നെ അനാവശ്യം പറഞ്ഞു, എന്നെ ബസ്സിൽ നിന്ന് പിടിച്ചിറക്കി അടിക്കാൻ നോക്കി, പിന്നെ എന്നെ മേയറും മേയറെ സഹോദരനും എന്റെ കൂടെ ഡാഷ് എന്ന് വിളിക്കുന്നു. മേയർ പറയുന്നുണ്ട് ബസ്സിന്റെ വെളിയിൽ നിന്ന് സഹോദരൻ പറയുന്നുണ്ട്. അതായത് മേയറെ MLA ആണ് പറയുന്നത്, ബസ്സിൽ കയറി വന്നു. ബസ്സിൽ കയറിയത് MLA ആണ്. പക്ഷെ അത് പറയുന്നത് വെച്ചാൽ ബസ്സിൽ MLA കയറിയിട്ടില്ല എന്ന് പറയുന്നത്. പക്ഷെ നമ്മളെ MP പറയുന്ന വെച്ചാൽ ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ വേണ്ടിട്ട് കയറി. അപ്പൊ കയറാതെ ഒരിക്കലും ഇങ്ങനെ പറയില്ലല്ലോ. ഈ CCTV ക്യാമറ ഇത്രയും പാളയത്തെ എല്ലായിടത്തും ക്യാമറ ഉണ്ട്, ചെക്ക് ചെയ്ത് അറിയാമല്ലോ കയറിയോ കയറിയില്ലേ, കണ്ടക്ടർ എവിടെയാണ് ഇരുന്നത്, ഇതൊക്കെ ചെക്ക് ചെയ്ത് അറിയാം. ഇതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും ദിവസമായിട്ട് അത് പുറത്തു വരാത്തത്? എൻ്റെ ഈ വണ്ടി അങ്ങനെ പോയി ഇങ്ങനെ പോയി കാറിൻ്റെ സൈഡിൽ കൂടെ ലൈറ്റ് ഇട്ട് കാണിച്ചു, അതൊക്കെ വീഡിയോയിൽ വന്നു. പക്ഷെ എന്തുകൊണ്ട് ഇവർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളൊന്നും ക്യാമറയിലോ CCTVയിലോ ഒന്നിലും ഒരു വാർത്തയെ പോലും വരുന്നില്ല. എന്താണെന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ സച്ചിൻ ദേവ് MLA അകത്ത് കയറിയപ്പോ സഹാവേന്ന് വിളിച്ചുകൊണ്ട് കണ്ടക്ടർ സംസാരിച്ചു, അതിനെ കുറിച്ച് എന്തെങ്കിലും തങ്ങൾക്ക് ആ സമയത്ത് ഇങ്ങനെ ഇങ്ങനെ കേട്ടതായിട്ട് എന്തെങ്കിലും അറിവുണ്ടോ? വിളിച്ചിരുന്നു. അത് ഞാൻ പറയല്ലേ, ഞാൻ പറയുന്ന സഹാവെ ഇരിക്കൂ എന്ന് പറഞ്ഞ് അവന്റെ ആ സീറ്റിൽ നിന്ന് അവൻ എണീറ്റ് കൊടുക്കണേതോന്നി സഹാവെന്നുള്ള വിളി കേട്ടോ? അപ്പൊ എനിക്ക് മനസ്സിലായി, എന്നിട്ടെന്തത് പറഞ്ഞ് ഞാൻ DFI പ്രവർത്തകനാണ്, ഈ ഞാൻ സ്റ്റേഷനിൽ ഇരുന്നപ്പോ ഈ മാഡത്തിന്റെ നമ്പർ ഇരുന്ന കണ്ടക്ടറാണ് ഈ നമ്പർ ഇരുന്ന ആരുടെ പറയല്ലേ, ഞാനാണ് തന്നെയെന്ന് MP തന്നതെന്ന് പറയരുത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇത്രയൊക്കെ ഒളിപ്പിച്ച് വെക്കേണ്ട കാര്യമില്ല എന്ന് വെച്ചാൽ സത്യസത്യമായിട്ട് പറയണതിന് കുഴപ്പമില്ലല്ലോ. ഇപ്പൊ അവൻ ഞാൻ തന്നെയെന്ന് എനിക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല. എന്തെന്ന് വെച്ചാൽ അവൻ ബാക്കിൽ ഇരുന്ന ആളെന്നല്ലേ പറയുന്നത്, അപ്പൊ ഞാൻ സത്യം പറയണ്ടേ? അപ്പൊ അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. എന്തിനായിരിക്കും കണ്ടക്ടർ ഇപ്പോ തങ്ങളുടെ കൂടെ തങ്ങളുടെ സഹപ്രവർത്തകനായിട്ട് തങ്ങളുടെ കൂടെ ഈ ഒരു റൂട്ടിൽ ഓടുന്നതാണ്? തൃശ്ശൂർ റൂട്ടിലേ, നിങ്ങൾ തൃശ്ശൂരായിരുന്നല്ലോ, തൃശ്ശൂർ റൂട്ടിൽ ഓടിയ ആളാണ്. അപ്പം തൃശ്ശൂരിൽ നിന്ന് മണിക്കൂറോളം യാത്ര ചെയ്ത് നിങ്ങൾക്കൊപ്പം വന്ന ഒരാളാണ് ആൾ. നിങ്ങൾ ഇങ്ങനെ ഒറ്റിക്കൊടുത്ത് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു? ഫ്രണ്ടിലാണ് അദ്ദേഹം ഇരുന്നുള്ളത് വ്യക്തമാണ്, മുന്നിലാണ്. അവന്റെ അടുത്താണ് ചോദിക്കേണ്ടത്, ഒറ്റയ്ക്ക് കൊടുക്കുന്നത്. ഞാൻ ഇത്രയും ദിവസമായിട്ട് അവനെ ഒറ്റയ്ക്ക് പറഞ്ഞിട്ടില്ല, പക്ഷെ ഇത് പറയാതെ നിവർത്തിയില്ല. ഒരുപക്ഷെ പാർട്ടി സമ്മർദ്ദം എന്തെങ്കിലും ഇതിലുണ്ടായിരുന്നതാണ്? അവനും ഒന്നും ഇല്ലെങ്കിൽ സ്ഥിരം കണ്ടക്ടറാണ്, അവന് ആ ജോലി നോക്കണം, അവനും കുടുംബവും കുട്ടികളും ഉണ്ട്. അതൊന്നാമത്തെ ദിവസം അത് ഞാൻ വകവെക്കുന്നുണ്ട്, പക്ഷെ അവൻ അത് നോക്കുന്നില്ല. അതിന് ഉള്ള കാര്യം പറയുക, അത് ചെയ്തു കഴിഞ്ഞാൽ അവനെ ആരും ഉപദ്രവിക്കാനോ ഒന്നിനും പോവില്ല. അവന് ഈ ഒരു സ്ഥാപനത്തിൽ നിൽക്കുകയാണ്, യൂണിയനിൽ പോലും ഇല്ല. അപ്പൊ അവൻ പറയണ യൂണിയനിൽ പോലും ഇല്ലെന്ന് പറയണം, അവന് പിന്നെ ആരെ പേടിക്കായിരിക്കുന്നു? അവ സ്ഥിര ജോലിക്കാരനാണ്, പേടിക്കേണ്ട കാര്യമില്ല. ഉള്ള കാര്യം പറയുക, അത് ചെയ്തിരുന്നെങ്കിൽ ഇത്രത്തോളം അവനെ ഇത്രയും ഇട്ട് ഇങ്ങനെ എത്തേറ്റ് അവരാരും ചെയ്യില്ല. ഇതിപ്പോ അവർക്ക് പിടിച്ചിരിക്കാൻ വേണ്ടിട്ട് പോലീസുകാർ അവനെ എത്തേറ്റ് ചെയ്യും എന്നാണ് എൻ്റെ ഉറപ്പ്. എന്തെന്ന് വെച്ചാൽ ഞാനേ അവൻ നിസ്സഹായനാണ്,
എന്റെ കൈവിട്ടു പോയി. കോടതി ഏറ്റെടുത്ത് കഴിഞ്ഞു, കോടതി കേസെടുത്ത് കഴിഞ്ഞു, എന്റെ കൈവിട്ടു പോയി. ഞാൻ ആദ്യം ആ നിമിഷത്തിൽ സോൾവ് ചെയ്യാൻ വിളിക്കുന്ന മാഡം സോറി എന്ന് പറഞ്ഞ ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി എന്ന് പറഞ്ഞപ്പോൾ ആ മാഡം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അവിടെ തീർന്നേ. ഇത്രയും പാർട്ടിക്കും നാണക്കേട് ഉണ്ടാവില്ലെന്ന്, മാഡത്തിനും ഉണ്ടാവില്ലെന്ന്, മാഡവുമായിട്ട് ബന്ധപ്പെട്ട ആർക്കും ഉണ്ടാവില്ലെന്ന്. ഇത് അഹങ്കാരവും ഹുങ്കുമൊക്കെ വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ സാധാരണ ഒരു ജനം ഇത് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു വർഷമോ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മളെ പോലെ തന്നെയാണ് മാഡം. പദവിയിലിരിക്കുമ്പോൾ ഉള്ളതേ ഉള്ളൂ, പക്ഷെ അന്ന് പദവിയിലുള്ള വണ്ടിയുമല്ല, ഒഫീഷ്യലായിട്ടുള്ള കാര്യത്തിനും അല്ല അവർ പോയത്. പക്ഷെ ഞാൻ അന്ന് പോലീസുകാരൻ്റെ അടുത്ത് സാറിൻ്റെ എസ് ഐയുടെ അടുത്ത് പറയുന്നുണ്ട്, എന്നെ ചെക്ക് ചെയ്യാൻ കൊണ്ടുപോയപ്പോൾ ആ പയ്യനെയും കൂടെ കൊണ്ടുപോകണമായിരുന്നു. ആ കാറ് കൊണ്ടുവന്ന് ക്രോസ് ചെയ്തിട്ട് ആ സഹോദരൻ മദ്യപിച്ചിരുന്നോന്ന് അത് ചെക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ഇവരത് ചെയ്തത് തെറ്റായിരുന്നു. നിയമം എല്ലാവർക്കും ഒരേ പോലെ അല്ലേ? ഞാനായാലും നിങ്ങളായാലും ട്രാഫിക് ബ്ലോക്കിലായപ്പോഴാണോ ഈ കാറ് കൊണ്ടുവന്ന് ചേർത്തത്? അല്ലല്ല, റെഡ് സിഗ്നലായി ഞാൻ വണ്ടി നിർത്തി, ഗ്രീൻ വീഴുന്ന വണ്ടി മുന്നോട്ട് എടുക്കാൻ നേരത്താണ് കാറ് കൊണ്ടുവന്ന് വെക്കും. ഒരുപക്ഷെ മേയർ ആര്യ സഞ്ചരിച്ചിരുന്ന വാഹനം ഒരു സ്വകാര്യ വാഹനം, പക്ഷെ മേയർ ആണെന്ന് തെളിയിക്കുന്ന തരത്തിലായിട്ട് ഈ വാഹനത്തിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടായിരുന്നോ? ഒന്നുമില്ലായിരുന്നു, ഒന്നുമില്ല. മാഡം സംസാരിക്കുമ്പോഴും എനിക്ക് അറിയുന്നില്ല, അറിയുന്നില്ല. എന്നിട്ട് അവര് പറയുന്നത് ഞാൻ മേയർ ആണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് എൻ്റെ അടുത്ത് ഇങ്ങനെയാണെങ്കിൽ ഞാൻ അതായത് തർക്കിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇവർ ചെയ്ത തെറ്റ് എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തി ഇല്ലാതെ ഞാൻ പറയുകയാണ് തെറ്റ് ചെയ്തിട്ട് നിങ്ങൾ തെറ്റ് ചെയ്തിട്ട് എൻ്റെ തലയിൽ കയറാൻ വരുന്ന എന്തിനാണ് ആംഗ്യം കാണിച്ചു. അത് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഉടനെ ആംഗ്യം കാണിച്ചു എന്നായി. അതുവരെ സ്പീഡും റാഷ് ഡ്രൈവിംഗ് എന്നൊക്കെ ഞാൻ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ആംഗ്യം കാണിച്ചു എന്നാണ് ഞാൻ അപ്പം ചോദിക്കുന്നത്. അപ്പം ആംഗ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കാണാം വീഡിയോയില് നിങ്ങൾ എന്താണ് കാണിക്കുന്നതെന്ന്, ഇങ്ങനെ കാണിക്കുന്നുണ്ട്. സമയം അപ്പൊ എത്ര മണിയായിട്ടുണ്ടോ? ആംഗ്യം കാണിച്ചു എന്ന് പറയുമ്പോ ഇവരെങ്ങനെയാണ് വ്യക്തമായിട്ട് ലൈംഗിക ആംഗ്യമാണ് എന്നുള്ളത് ഇവർക്ക് അങ്ങനെ തോന്നാൻ? സ്ത്രീ ആയതുകൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത്. അവരപ്പോ അങ്ങനെ ഒന്ന് ചാർത്തപ്പെട്ടത് തന്നെയാണ് ആണ്. എന്താ വെച്ചാ ഒരു ഡ്രൈവർ ക്യാമ്പിൽ വെട്ടമോ വെളിച്ചമോ ഇല്ല. ഈ നാല് ലൈറ്റും നല്ല പ്രകാശത്തിൽ ബ്രൈറ്റില് വരെയായിരുന്നു വണ്ടി അവിടെ നിന്ന്. അപ്പൊ എങ്ങനെയാണ് ആംഗ്യം കാണിച്ചെന്നുള്ളത് ഇപ്പൊ മറ്റേ ക്യാമറ വെച്ച് നോക്കിയാലും പോലും കാണില്ല. അപ്പൊ പിന്നെ സാധാ ബസ്സിൽ തിരിഞ്ഞിരിക്കുന്ന അതിൻ്റെ അകത്ത് സ്ത്രീകളുണ്ടെന്നോ പുരുഷന്മാരാണോ വണ്ടി ഓടിക്കുന്നത് സ്ത്രീകളാണെന്നോ പോലും ഞാൻ അറിയുന്നില്ല. മേയർ ആണെന്നോ എം എൽ എ ആണെന്നോ അറിയുന്നില്ല. അറിഞ്ഞാലും അല്ല, സാധാ ഒരു നമ്മൾ സാധാ യാത്രക്കാരനായിരുന്നാലും ഞാൻ ആംഗ്യം കാണിക്കാറില്ല. പൊതുവെ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന കെ എസ് ആർ ടി സി എന്ന് പറയുമ്പോഴത്തേക്ക് കളക്ടർ കാണും, എസ് ഐ കാണും, ചിലപ്പോൾ വലിയ വലിയ ഉദ്യോഗസ്ഥർ കാണും. സിവിൽ ഡ്രസ്സിലൊക്കെ വരുമ്പോൾ നമുക്ക് അറിയാൻ പാടില്ല. അപ്പം നമ്മളിങ്ങനെ ആംഗ്യം കാണിക്കുമ്പോൾ ഇവർ കണ്ടുകൊണ്ടിരിക്കുകയില്ലേ, അവർ കാണണ്ടേ? ഒരു ബസ്സിലെ ഒരു യാത്രക്കാരൻ പോലും എന്നെ നെഗറ്റീവ് പറഞ്ഞില്ല. അതായത് എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അങ്ങനെ പറയൂ, ഒരു എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ആളുകൾ പറയും ഇങ്ങനെ കാണിച്ചിട്ടാണ് അവർ കൊണ്ടുവച്ചതെന്ന് പറയും. തീർച്ചയായിട്ടും, കണ്ടക്ടർ ഫ്രണ്ടിലുണ്ട്, ഇതെല്ലാം കാണുകയല്ലേ. എന്നിട്ട് ഞാൻ ഒന്നും കണ്ടില്ലെന്ന് പറഞ്ഞ് അവൻ പയ്യെ അവന്റെ സേഫ്റ്റി മാത്രം നോക്കുകയാണ് ചെയ്യുന്നത്.